ഹലോ ഗായ്സ്, വേട്ടക്കാരൻ വ്ളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ ഐറ്റത്തിനെ കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഒരു ആലഗേറ്റർകാരനെയും രണ്ട് റെഡ്ടെയിലിനെ എടുത്തു. അപ്പൊ ഈ തവണ നമ്മളൊരു വെറൈറ്റി ഐറ്റത്തിനെയാണ് നമ്മൾ എടുത്തേക്കണേ. ഞാൻ കൊറേ കാലം, ഒരു 6 മന്ത്സോളം ഞാൻ സെർച്ച് ചെയ്ത് ഫൈനലി ആണ് ഇപ്പൊ ഈ റെയർ ഐറ്റത്തിന് നമുക്ക് കിട്ടിയേക്കണ കയ്യില്. ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് വലിയ സൈസായിരുന്നു വന്നത്, അന്നേരം എടുക്കാൻ പറ്റിയില്ല. അന്നേരം അതിന് 12,000 രൂപ എടുത്ത് റേറ്റ് ഉണ്ടായിരുന്നു സിംഗിൾ പീസിന്. ഇപ്പൊ കുറഞ്ഞ റേറ്റിന് വന്ന സമയത്ത് ഞാൻ രണ്ട് കുട്ടികളെ എടുത്തിട്ടുണ്ട്, രണ്ട് കുഞ്ഞുങ്ങളെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ആളെ എന്ന ദിവസം എന്റെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ പിന്നെയും വിളിച്ച് ഫണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്തതാണ് ഞാൻ ഇപ്പൊ ഈ സാധനത്തിന് എടുത്തേക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ നമ്മളിന്ന് ഈ വന്നിരിക്കുന്നത് ഇവിടെ മീൻ പർച്ചേസ് ചെയ്യാൻ വന്നേക്കണ കീഴിലം അറ്റ്ലാന്റ അക്വാ ഫാമിലാണ്. അവിടുത്തെ റോസ്ലാൻഡ് അക്വാ ഫാമിലാണ് നമ്മൾ. അവിടുത്തെ ഒരു കയറി വരുമ്പോൾ രണ്ടാമത്തെ ഷോപ്പാണ് റോസ്ലാൻഡ് അക്വാ ഫാം. നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഈ കടയുടെ ഒരു വീഡിയോ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെ വന്നാണ് നമ്മൾ എടുത്തേക്കണേ. ഇതുപോലത്തെ ചില പിന്നെ റെയർ ഐറ്റംസ് ഒക്കെ ഇവിടെ മാത്രമാണ് കൂടുതലായിട്ട് കിട്ടണത്. പിന്നെ നിന്ന് ഇവിടെ നല്ല തിരക്കുള്ള ദിവസമാണ്. അങ്ങനെ തിരക്ക് മിക്ക ദിവസം തന്നെ നല്ല തിരക്കാണ്, കാരണം നല്ല മാർക്കറ്റ് പോലെ നല്ല തിരക്ക് വരാൻ കാരണം അത്രയ്ക്ക് അടിപൊളി ഷോപ്പാണ് ഇവരുടെ. പിന്നെ അതേപോലെ സർവീസിങ്ങും കാര്യങ്ങളും, ഫിഷാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഫിഷാണ് ഇവിടെ വരുന്നത്. നിങ്ങളും ഇവിടെ വന്നൊക്കെ ഫിഷ് പർച്ചേസ് ചെയ്യുക, നല്ല നല്ല ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ പീകോക്ക് ബാസ് നമ്മുടെ ചുണക്കൊട്ടന്മാരെ നമ്മുടെ കിട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം ടിപ്പിക്കാനുള്ളൂമില്ലടിപ്പിക്കാനുള്ളതാണ്. അതെ തന്നെ. അപ്പൊ നമ്മുടെ സാധനം അടിച്ചു തരാം. ഇതാണ് ഐറ്റം പീകോക്ക് ബാസ്, സാക്ഷാൽ പീകോക്ക് ബാസ്. അമേരിക്ക ഫ്ലോറിഡയുടെ കുളത്തിലൂടെയും തോട്ടിലൂടെയും എല്ലാം ഓടിപ്പഞ്ഞ് നടക്കുന്നു പീകോക്ക് ബാസ്. രണ്ട് കുട്ടികളാണ് നമുക്ക് കിട്ടിയത്. രണ്ടെണ്ണം കുഴപ്പമില്ലാത്ത നല്ല അഗ്രഷനൊക്കെ ഉള്ള സെറ്റപ്പ് പിള്ളേരാണ്. അപ്പൊ നമ്മളിപ്പോ ഇവനെ നമ്മുടെ റെഡ്ടെയിലിനെ ഇട്ടുണ്ട് ഇവിടെ അക്വേറിയത്തില്, അതിന്റെ ഒപ്പം ഇടാൻ പോവാണ്. എങ്ങനെയാന്ന് അറിയത്തില്ല, നമ്മൾ ഒരു കമ്പനിയായി സെറ്റായി പോകുന്ന അറിയത്തില്ല. ഇവിടെ ഇരിപ്പുണ്ട് ഒരാള്, രണ്ടെണ്ണം ഉണ്ട്, ഒരാൾ ഈ കാണേ. അപ്പൊ ഇവന്മാരെ കൂട്ടത്തിലിട്ട് അയച്ചു വിടാൻ പോവാണ്. മിക്കവാറും റെഡ്ടെയിലിനെ മാറ്റേണ്ടി വരും വലിയ ഇതിനെ, കാരണം പീകോക്ക് ബാസ് ചെറുതാ. അപ്പൊ നമുക്ക് പയ്യെ നൈസായിട്ട് ഇവനെ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടാം. ഇവന്മാര് വെള്ളം അക്വേറിയം വെള്ളത്തിലിട്ട് വെച്ച് ടെമ്പറേച്ചർ ഒക്കെ സെറ്റാക്കി വെച്ചാരനെയാണ്, വേറെ ഒന്നും നോക്കാനില്ല. പയ്യെ ഇറക്കി വിടുകയാണ്. ഇവിടെ നിന്ന് വിളിച്ചു, ഇവിടെ നിന്ന് ഇറങ്ങി പോണേ. പെട്ടിന്നു ഭയങ്കര അഗ്രഷനാണ്. വന്ന ഇട്ട വഴിക്ക് തന്നെ ഒരു ഗപ്പിനോമാര് കെട്ടി. ഭയങ്കര അഗ്രസീവ് ഫിഷാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അഗ്രഷൻ കാണിക്കുന്നുണ്ട്. ഒരുത്തിന് ഒരു ഗപ്പീനിട്ട് ചവച്ചോട്ടിരിക്കണേ കാണണ വായിലിട്ട്. പീകോക്ക് ബാസ് ആണ് നാനം. അപ്പൊ ഇനി കാണാം ഗപ്പികളുടെ അവസ്ഥ എന്നൊക്കെയാണ്. അവന്മാർ ഇപ്പൊ തന്നെ നോട്ടോടെ ഉണ്ട്, ഗപ്പിയുടെ പുറകെ ഇറങ്ങുന്നുണ്ട് അവന്മാര്. ചെറുതായോണ്ടാണ് ടെപ്പ് ഇങ്ങനെയൊക്കെ. കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവന്മാര് ഭയങ്കര വലുതാവും. വലുതാവണനുസരിച്ച് ഗപ്പി ഒന്നും പോരാണ്ടാവും. അത്രയ്ക്ക് അടിപൊളി മീനാണ് പീകോക്ക് ബാസ് ഗായ്സ്. പിന്നെ ഇതിന്റെ ഗ്രോത്ത് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചാനൽ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. വേട്ടക്കാരൻസ് വ്ളോഗ് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോ
ഇതുപോലുള്ള മറ്റ് വെറൈറ്റി സാധനങ്ങളും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വേട്ടക്കാരും വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. പീക്കോക്ക് ബാസിനെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ എന്തെങ്കിലും മീനുകളുടെ സംഭവങ്ങളും വീഡിയോസും വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ നമ്മള് കുറച്ച് വിഷ്വൽസ് കൂടെ കാണിച്ചു തരാം പീക്കോക്ക് ബാസിന്റെ ലൈറ്റിംഗിന്റെ. എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. മീനുകളല്ലോ അങ്ങനെ ടെൻഡുകളാ. വീഡിയോ നമ്മള് പോസ് ചെയ്യുമ്പോ മീൻ കിട്ടും, അതുവരെ ഒന്നും ചെയ്യില്ല. ഇതിനെ കാണിച്ചു കാണാൻ പാടില്ല, ഇട്ടിടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ റെക്ടൈൽ കാറ്റ്ഫിഷ് എവിടെ ഒരു മട പോലത്തെ പൊത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കല്ലൊക്കെ വെച്ച് അതിന്റെ ഉള്ളിൽ കയറാണ് ഇരിക്കണേ. ഹൈഡിങ് സ്പേസ് വളരെ ഇഷ്ടപ്പെടുന്ന മീനുകളിൽ പെട്ട സാധനമാണ് റെക്ടൈൽ. അതുകൊണ്ട് പുള്ളി അതിന്റെ ഡീഗർ ഒളിച്ചിരിക്കുകയാണ്. കാണാൻ പറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നു. വെട്ടം അവിടെ ഇരുട്ട് ആക്കിയിട്ടാണ്. പുള്ളിക്ക് ഇരുട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, പുള്ളി ഇരുട്ടെല്ലാം സ്ഥലത്ത് ഇരിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കണെ. പീക്കോക്ക് ബാസ് ഇത് അവിടെ എപ്പോണ്ട് രണ്ടെണ്ണം കഴിഞ്ഞല്ലേ, വിശപ്പ് തീർന്നു തോന്നു കേട്ടോ. പിന്നെ ഗപ്പീസിനെ നോട്ടോടുള്ള ഗപ്പീസ് ഈ സൈഡിൽ പേടിച്ചിരിക്കാണ്. അവിടെ ഗാറും അവിടെ ഉണ്ട്, അതിലല്ലോ ഒരുത്തം പയ്യെ തിരിയുന്നുണ്ട് കേട്ടോ. ആ വെട്ടി ഗൈസ് ഗൈസ് ഒന്നിനെ കിട്ടിയത്, ഓരോരുത്തരെ വെട്ടിട്ടോ. അപ്പൊ ശരിക്കും അഗ്രസീവ് ഫിഷ് തന്നെയാണ് കേട്ടോ പീക്കോക്ക് ബാസ്. ഫീഡ് എടുക്കണ്ട്, അപ്പൊ നല്ല കണ്ടീഷനാണ്, വലുതാക്കി എടുക്കണമെന്നുള്ളൂ. അതെ അതെ വെട്ടുന്നുണ്ട്. രണ്ടുപേരും അവിടെ തന്നെയല്ലേ, മേപ്പോട്ട് പോയിരുന്നേ. ഈ വീഡിയോയിൽ ഇതിന് ബൈയിങ് വീഡിയോ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ, പീക്കോക്ക് ബാസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും അതിൻ്റെ ഫുൾ ഇൻഫർമേഷനുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഈ വീഡിയോയുടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നവർ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നോട്ട് സബ്സ്ക്രൈബ്ഡ് എന്നാണ് കാണിക്കുന്നത്. 90% കാണിക്കുന്നത്, 1% ആണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ നമ്മുടെ ചാനൽ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു അപേക്ഷയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഊർജ്ജം. ഒരു കാര്യം പറയാനുണ്ട്, ഈ പീക്കോക്ക് ബാസ് ഫുള്ളായിട്ട് വളർന്നത് എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. കിടുക്കിട്ട് കാച്ചി ആയിട്ടാണ് നമ്മുടെ പീക്കോക്ക് ബാസ്. അതിനകത്ത് ബട്ടർഫ്ലൈ ഓസെല്ലാരിസ് എന്ന് പറഞ്ഞ സാധനത്തിനാണ് നമ്മൾ മേടിച്ചത്. അത് ഈ കാണുന്ന പച്ച പച്ചയിൽ കറുപ്പ് സ്ട്രൈപ്പും അടിയിൽ റെഡിഷ് കളറും വന്ന സാധനത്തിനാണ് നമ്മൾ മേടിച്ചേക്കണേ. അതാണ് ഒറിജിനൽ പീക്കോക്ക് ബാസിൻ്റെ കളറ്. കളറേഷൻ നിങ്ങൾ കണ്ടില്ല, ഒരു രക്ഷയില്ലാത്ത കളറേഷനാണ്. പൊളിപ്പം സാധനമാണ്, പിന്നെ മോൺസ്റ്റർ ഫീഡറാണ്. നല്ലോണം ഫീഡ് ചെയ്യും, അഗ്രസീവായിട്ട് ബെയ്റ്റ് ഒക്കെ എടുക്കണ, ഒരു രക്ഷയില്ല. ഇനി ഇതിൻ്റെ വളർച്ച കാണിച്ചാട്ടോ എന്തൊരു വളരുമെന്ന്. ഈ വീഡിയോയിലുള്ള കണ്ടോ, ഇതാണ് സാധനം ഐറ്റം മോനെ, പൊളി പൊളിക്കാച്ചി ഐറ്റമാണ്, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് യുവർ വേട്ടക്കാരൻ സൈനിങ് ഓഫ്.